ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ടീസ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടാതെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടാതെ ചോക്ലേറ്റ് പൗഡർ 2 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. എൻ്റെ ഡാർക്ക് നല്ല ഡാർക്കായിട്ടുള്ള ചോക്ലേറ്റ് പൗഡർ ആയതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. 3 തവണ അരിച്ചെടുക്കണം. ഞാനിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ കൊടുക്കണം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. അതിനായിട്ട് 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. 3 എഗ്ഗ്, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വിളക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/4 കപ്പ് പാല് കൂടി മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് മാത്രമേ ബീറ്റ് ചെയ്ത് കൊടുക്കാവുള്ളൂ ഈ സമയം. നമ്മുടെ പാലും ഓയിലും എല്ലാം ഒഴിച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികൾ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടിയെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള പൊടിയെല്ലാം കൂടെ കൂട്ടി ഒന്നുകൂടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഒരു കേക്കിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയണം. അതിനായിട്ട് ഞാൻ സ്ക്യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. അതിൽ പാത്രത്തിലെ വെള്ളമോ ജലത്തിൻ്റെ അംശമോ ഒന്നും കാണാൻ പാടില്ല. നന്നായിട്ട് നമുക്ക് ഒരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ടെക്സ്ചറിലേക്ക് വരും നമ്മുടെ വിപ്പിംഗ് ക്രീം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. നമ്മളൊരു സ്പാച്ചുലയിൽ എടുത്ത് കഴിയുമ്പോൾ തിരിച്ച് പാത്രത്തിലേക്ക് വീഴുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് വേണ്ടത്. അപ്പം നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് സൈഡൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അതിനെ 3 ഭാഗങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓരോ ലെയർ വെച്ച് അതിന് മുകളിൽ ഷുഗർ സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഷുഗർ സിറപ്പ്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ചേർത്തിരുന്നു. അതിനുശേഷം ക്രീം, ഷുഗർ സിറപ്പ് ഇങ്ങനെ 3 ലെയറും നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ കേക്കെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സൈഡെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ സൈഡിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സൈഡെല്ലാം തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഷേപ്പൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് കൂള് ചെയ്തെടുക്കണം. നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിന് മുകളിലേക്ക്
ഗ്ലേസിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റും കാൽ കപ്പ് വിപ്പിംഗ് ക്രീമുമാണ്. അതിലേക്ക് ഒരു 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ ഭാഗങ്ങളിലും ഒന്ന് വേണ്ട, ചെറിയൊരു ഡിസൈനിന് വേണ്ടി മാത്രം ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുമാണ് നമ്മുടെ കേക്കിന്. നമുക്കത് പതുക്കെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗങ്ങളിലും ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കൂളായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം.